യൂട്യൂബറെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ നടൻ ബാലയ്ക്കെതിരെ കേസെടുത്തു. ചെകുത്താൻ എന്ന പേരിൽ വീഡിയോ ചെയ്യുന്ന അജു അലക്സിന്റെ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് സുഹൃത്താണ് പരാതി നൽകിയത്. രണ്ട് ഗുണ്ടകൾക്കൊപ്പമാണ് ബാല തന്റെ വീട്ടിൽ വന്നത്. കൂടെ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കിയും ഉണ്ടായിരുന്നു. ഈ സമയം റൂമിൽ താൻ ഉണ്ടായിരുന്നില്ല. അവിടെ താമസിക്കുന്ന സുഹൃത്തിനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി, തന്നെ കൊല്ലുമെന്നും പറഞ്ഞു. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. സന്തോഷ് വർക്കിയെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന ഒരു വീഡിയോ ബാല ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ചെയ്ത ട്രോൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാല എത്തിയതെന്നും അജു ഒരു മാധ്യമത്തോട് പറഞ്ഞു. ബാലയെക്കുറിച്ചും മറ്റ് നിരവധി പേരെയും ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തിയതിൽ പ്രതിഷേധിക്കാനാണ് ഫ്ളാറ്റിലെത്തിയതെന്ന് ബാല സംഭവം വിശദീകരിച്ച് രംഗത്തെത്തി. അജു അലക്സ് വീഡിയോകളിൽ ഉപയോഗിക്കുന്ന മോശം ഭാഷയ്ക്കെതിരായ തന്റെ പ്രതികരണമാണ് ഇതെന്നാണ് ബാല പറയുന്നത്. അജുവിന്റെ മുറിയിലെത്തിയ തന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ ബാല പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം സമ്മതിച്ച് നിങ്ങൾ ഇതൊക്കെ ചെയ്യും, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ പോകുന്ന അറിഞ്ഞിട്ടാണ് എല്ലാ വെളിയും നേടുന്നത്. ഇപ്പൊ നോക്ക്, നീ നേരിട്ട് തരാം. ഇവൻ പറയുന്നത് കറക്റ്റാണ്, ഇവന്റെ റൂംമേറ്റ് തന്നെയാണ്. പക്ഷേ ആർക്ക് വേണമെങ്കിലും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ചീത്ത വാക്കുകൾ പറയാൻ ആർക്കും പറ്റില്ല, പാടില്ല. ആണോ? ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക, പക്ഷേ ഇതൊക്കെ ഓരോരുത്തരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ചില ആളുകളുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കും അവരവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? ആളെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ആളെ ഉത്ബോധിപ്പിക്കാൻ പറ്റും. ഇതോടെ നിർത്തിക്കൊന്നും പറയും, നിന്റെ അടുത്ത സുഹൃത്താണ് ഇതോടെ നിർത്തിക്കൊന്നും പറയും. അത് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? അവരോട് വ്യക്തിപരമായ താല്പര്യം ഇല്ലേ? എനിക്ക് ഞാൻ പുള്ളിയോട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്, നമ്മുടെ സമൂഹത്തിൽ മോശം ഉണ്ടാക്കാവുള്ളൂ. പക്ഷെ പുള്ളി വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഇതാണ്. ഇന്നലെ തുടങ്ങിയത് 8-10 വർഷങ്ങളായിട്ട് വിമർശിക്കുന്നത് പുള്ളിയുടേതായ ഒരു രീതിയുണ്ട്. ആ രീതിയിലെ ചെയ്യുന്നത് ഞാൻ ന്യായീകരിക്കുന്നില്ല.